ഹായ്, അപ്പഴേ കുഞ്ഞുവാവേനെ വെച്ചോണ്ടിരിക്കുന്ന എന്നല്ലേ, നല്ല രസമില്ലേ ഇതിനെ കാണാൻ, നമ്മുടെ ചൊരക്കക്കുട്ടനെ. ഇത് ഞാന് നമ്മുടെ ഗുണ്ടൽപേട്ട് പോയപ്പോ അവിടുന്ന് ഒരു ചേട്ടൻ്റെ അടുത്ത് മേടിച്ചാട്ടോ, 30 രൂപ ഒരു ചൊരക്കയ്ക്ക്. അപ്പം എനിക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടില്ല, ഇതിനെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഇത് ഇങ്ങനെ വെക്കാൻ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ പണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ചൊരക്കുണ്ടായിരുന്നു, അപ്പം നമ്മളിതിങ്ങനെ നന്നായിട്ട് മൂത്ത ചൊരക്ക ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാം കൊട്ടിക്കൊട്ടി കളഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഒരു ജാറ് പോലെ ആക്കി എടുത്തിട്ട് ഇതിനൊരു പിടിയൊക്കെ ഇട്ടാൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കാൻ പറ്റുന്ന കൂട്ട, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കാൻ കൂട്ടുന്ന കൂട്ടൊക്കെ വെല്ലുമ്മയൊക്കെ പണ്ടുണ്ടാക്കുന്നത്, അങ്ങനത്തെ സാധനമൊക്കെ ശരിക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇത് മൂത്തിട്ടില്ല, പിഞ്ച, അത് നല്ല മൂത്തയും കൊണ്ടാട്ടോ അങ്ങനെ ജാറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ചൊരക്കയും കൊണ്ട് ഇപ്പം ചൊരക്കയ തോരനും ചൊരക്കയ കറി ചൊരക്കയ പരിപ്പിട്ട് കറി എല്ലാം ഡെയിലി എല്ലാവരും വെക്കുന്നില്ല, ഇച്ച് തേങ്ങ അരച്ച കറിയായി, തേങ്ങ ചേർന്നിട്ട തോരനായി. അപ്പം ഇതിനകത്ത് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ചിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ ചൊരക്ക ബജി ഉണ്ടാക്കിയാൽ നല്ലതാട്ടോ. അതേപോലെ നമുക്ക് ഈ ചൊരക്കയ്ക്ക് ഉള്ളിലെന്തെങ്കിലും ഇങ്ങനെ നിറച്ച് പിന്നെ അതൊന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ ഇച്ചിരി മെനക്കെട്ടാൽ സാധനമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം നമുക്ക് ഇതും കൊണ്ട് ഉണ്ടാക്കണം എന്നാ എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് പോയൊന്ന് ശ്രമിച്ചു നോക്കിയാലോ, അത്യാവശ്യം നല്ല കനമുണ്ട് കേട്ടോ. ഹായ്, കുഞ്ഞു ബേബീനെ മറിയു ബേബീനെ തൊളയിലിട്ടേക്കുന്ന പോലെ എന്നെ തൊളയിലിട്ടുണ്ട്, വന്നേട്ടോ. ഇതുണ്ടോ? ആ, ഇനി എന്നാ വേണ്ടേന്ന് ചോദിച്ചാ ഇത് നമുക്ക് നമുക്ക് ഇത്രയും വേണ്ടല്ലോ, എന്തായാലും ഇത്രയും ഉണ്ടാക്കിട്ട് നമ്മൾ തിന്നാൻ പോകുന്നില്ലോ. അപ്പൊ നമ്മളിതുകൊണ്ടൊരു വെറൈറ്റി ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവത്തില്ല, ഞാൻ സ്വന്തം ഞാൻ തന്നെ ആലോചിച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ചാട്ടോ. അപ്പൊ അതിന്റെ പല പല വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് എന്റെ സ്വന്തം റെസിപ്പി അത് ഉറപ്പിച്ചു പറയാം, കാരണം വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ തോലൊക്കെ ചെത്തി ഇതിനെ നല്ല കുട്ടപ്പനാക്കാം. ഒത്തിരി ചെട്ടന്റെ ആവശ്യമില്ല, ജസ്റ്റ് തോലൊന്നും ഇങ്ങനെ ചെത്തിയാൽ മതി കേട്ടോ, അധികം മൂത്ത് പോയതൊന്നുമല്ല. അപ്പൊ നമുക്കിങ്ങനെ തോലിങ്ങനെ ചെത്തി ചെത്തി എടുക്കാം. അപ്പൊ ദേ ഇതിന്റെ തോലൊക്കെ ചെത്തി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മൂത്ത് പോകാത്ത ചൊരക്കയാണ് ഞാൻ ഇതിന് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഇതിന്റെ ഉള്ളിലത്തെ ഒക്കെ ഒന്ന് കളയണ്ട. അപ്പൊ ഇവിടെ തൊട്ട് മുറിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര വലിയ പാത്രം ഇല്ല കേട്ടോ. അപ്പൊ ഞാന് എനിക്ക് എന്റെ പാത്രത്തിന് ഒരു ഇത്ര നീളം കാണും, ഞാനത് ഇവിടെ വെച്ച് മുറിക്കട്ടെ കേട്ടോ. അപ്പോ ഇനി നമുക്ക് ഇത് മുറിച്ചിട്ട് ഇതിന്റെ ഉള്ളിലത്തെ എല്ലാം എടുത്ത് കളയാം കേട്ടോ. അതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ നിറയ്ക്കാനുണ്ട്. ഉണ്ടോ, നല്ല മൂക്കാത്തതാട്ടോ നമുക്ക് കിട്ടിയത്. ഇത് ഉണ്ടോ, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം ഒന്ന് തോണ്ടി കളയണം. ഞാൻ മൂക്കാത്ത ചൊരക്കയാണെങ്കിൽ കേട്ടോ കൊള്ളാവുള്ളൂ. ഞാനുണ്ടല്ലോ കുറച്ച് ചിക്കൻ ഒന്ന് ചുമ്മാ വേവിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഒരു ഇച്ചിരി അരിപ്പൊടിയും ഒരു 3-4 ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്നിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, എന്നിട്ടൊരു പരിപാടിയുണ്ട്. അപ്പൊ ഞാൻ ഈ സാധനം ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നലെ അടിച്ചോണ്ട് വന്നില്ലേ, ശരിക്കും മട്ട് ഊറിയില്ല കേട്ടോ, എന്നാൽ ആ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് സവാളയും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുറച്ച് ഇറച്ചിക്കൊക്കെ ഇടുന്ന ഒരു ലേശം ഇറച്ചിയുടെ നമ്മൾ തന്നെ പൊടിച്ചു വെച്ചേക്കുന്ന ഒരു ഗരം മസാല പൊടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ ഇവിടെ പിച്ചി പറിച്ച് വെച്ചേക്കുന്ന ചിക്കനും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ പത്തിരിപ്പൊടി ഇല്ലേ, പത്തിരിപ്പൊടി കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഞാനത് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ദേ ഒരത്തും ചാടിപ്പോയതാ. ഇതിന്റെ ഉള്ളിലോട്ട് നമുക്ക് നന്നായിട്ട് നിറച്ചു കൊടുക്കണം കേട്ടോ.
ഞാൻ അതിന് മുന്നേ ഇവനെ ഒന്നും കൂടെ നന്നായി കഴുകി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് അപ്പത്തേക്ക് ഇത് തടക്കും. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലോട്ട് നിറച്ചോളൂ. അതെ, ഇവരെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് നിറച്ചിട്ട് നമുക്ക് ഇനി പുഴുങ്ങിയെടുക്കണം. തിന്നുമ്പോ നല്ല രുചിക്ക് തിന്നണം, അത് കാരണം. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് നിറച്ച് നിറച്ച് കൊടുക്കാം. മൊത്തം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റിൽ നിറച്ച് വെക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് നാവിയേറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അതായത് പുഴുങ്ങുന്ന ഉള്ളിലത്തെ സാധനം എല്ലാം ഓൾറെഡി വെന്തതാ. നമുക്ക് ഇത് നല്ല കട്ടിയുണ്ടല്ലോ, ഈ സാധനം മൊത്തത്തിൽ വെന്ത് വരണം. ഏത് വെള്ളത്തിലല്ല, ആവിയില്. നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പൊ നമ്മുടെ എന്താ പറയാ, ചൊരക്ക ചേട്ടൻ ഉള്ളിലൊക്കെ നല്ല ഫില്ലായി റെഡിക്ക് ഇരിപ്പുണ്ട് കേട്ടോ. അതുണ്ടോ, ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചാല് നല്ല ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ. ഇത് ഷവർമ്മയൊക്കെ കഴിക്കുന്നതിന് പകരം ഇതൊക്കെ ഇച്ചിരി കഴിക്കാന്നേ, നല്ല ടേസ്റ്റ് അല്ലേ. ഇതും കണ്ട ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കുമല്ലോ, ആരോഗ്യത്തിന് നല്ലതല്ലേ. ഇത് കണ്ടോ, അപ്പൊ ഇതിന്റെ ഉള്ളി ഫില്ലിംഗ് ആയിട്ട് ഇതിങ്ങനെ ഇരിപ്പുണ്ട്. നിറഞ്ഞിട്ട് നമുക്കിനി ഇത് നല്ല വൃത്തിക്കൊന്ന് മുറിച്ചെടുക്കാം. കണ്ടു, വാവ്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന കഷ്ണം ഇങ്ങനെ മുക്കാം. എന്നിട്ട് ഒരു ചൊരക്കാന്റെ കുരു പോകാത്ത പറ്റി കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ചൊരക്ക തന്നെ കഴിക്കാൻ എനിക്ക് ഇഷ്ടം, ഡബിൾ ചെയ്താ കേട്ടോ. വെറൈറ്റിക്ക് ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴോ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ സൂപ്പർ സാധനം കേട്ടോ, ആരും പറയല്ല. ഇത് കാണുമ്പോ തന്നെ ഒരു ഭംഗി, മനസ്സിൽ വെറുതെ തോന്നിയിട്ട്. അത്രയും വലിയ ചൊരക്കല്ലേ, ചൊരക്ക് കറിയും തോരനും ഒക്കെ എല്ലാരും എപ്പോഴും വെക്കുന്നല്ലേ. നോർത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത കേട്ടോ. അപ്പോ എന്താ പറയാ, ഇങ്ങനെയുള്ള മറ്റേ തക്കിടി തിക്കിടി പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം. അതുവരെ ബൈ ബൈ.